യേശുമിശിഹായ സ്തുതിയായിരിക്കട്ടെ. തെനാക്ക് മാർച്ച് മാസം 12-ാം തീയതി. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 7 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. പ്രാർത്ഥനയെക്കുറിച്ചാണ് ഇന്ന് സുവിശേഷത്തിൽ ഈശ്വരനാഥൻ നമ്മളോട് സംസാരിക്കുന്നത്. ഈ ഭാഗം ആരംഭിക്കുന്നതിന് മുമ്പ് പറയപ്പെടുന്ന ഒരു വാക്യം ഇപ്രകാരമാണ്. 6-ാം അധ്യായത്തിലെ 7-ാമത്തെ വാക്യം: പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ വിജാതീയരെ പോലെ അതിഭാഷണം ചെയ്യരുത്. അതിഭാഷണം കൊണ്ട് പ്രാർത്ഥന ശ്രമിക്കുന്നുവെന്ന് നിങ്ങൾ കരുതുന്നു. എന്നാൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ തന്നെ നിങ്ങളുടെ മനസ്സ് സ്വർഗസ്നേഹപിതാവ് അറിഞ്ഞതുകൊണ്ട് അതിഭാഷണത്തിൻ്റെ ആവശ്യമില്ല എന്നാണ് യേശുനാഥ് നമ്മളോട് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുവിന് എന്ന് പറഞ്ഞ് സ്വർഗസ്നേഹപിതാവ് എന്ന പ്രാർത്ഥന നമ്മളെ പഠിപ്പിക്കുന്നു. പ്രാർത്ഥിക്കുവാനായി ഒരുങ്ങുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട വസ്തുവിനെക്കുറിച്ച് സുവിശേഷത്തിൽ മറ്റൊരിടത്ത് യേശുനാഥ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. മറ്റുള്ളവർ കാണിക്കെ പ്രാർത്ഥിക്കുന്നതിന് പകരം നീ മുറിയിൽ കടന്ന് കഥകടച്ച് രഹസ്യത്തിൽ നിൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുക. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകുന്നു. ഇനി പ്രാർത്ഥിക്കേണ്ട രീതിയെക്കുറിച്ചാണ് ഇന്ന് മറ്റൊരു രീതിയിൽ കർത്താവ് പറയുന്നത്. അതിഭാഷണം ചെയ്യരുത്. അതിഭാഷണം കൊണ്ട് നമ്മൾ ചിന്തിക്കുന്നത് അതിനുണ്ടാകുന്ന ചില അപകടങ്ങൾ ഇവയൊക്കെയാണ്. ഒന്നാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് അതിഭാഷണം വഴി അമിതമായ വാക്കുകളും വാക്യങ്ങളൊക്കെ ഉപയോഗിച്ച് സാഹിത്യപരമായിട്ട് പ്രാർത്ഥിക്കുന്നത് വഴി ദൈവത്തെ തൃപ്തിപ്പെടുത്തി എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷേ തൃപ്തിപ്പെടുന്നത് നമ്മൾ തന്നെയാണ്. ഇത്രയൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവം ഇപ്പോൾ അനുഗ്രഹം തരുമെന്ന് പറഞ്ഞ് തൃപ്തിപ്പെട്ടിരിക്കുന്നത് നമ്മൾ മാത്രമാണ്. പക്ഷേ ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടോ എന്നുള്ളതാണ് ചോദ്യം. ദൈവത്തിൻ്റെ ഹൃദയത്തിന് തൃപ്തി ഉണ്ടാകാൻ വേണ്ടി സാഹിത്യമല്ല, വലിയ വാക്കുകളും വാക്യങ്ങളുമല്ല ആവശ്യം, സ്നേഹത്തിൽ ചാലിച്ച പ്രാർത്ഥനയാണ് ആവശ്യം. രണ്ടാമത്തേത്, അതിഭാഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തി ഒരിക്കലും ദൈവത്തെ ശ്രവിക്കാൻ കൂട്ടാക്കുന്നില്ല. ദൈവത്തിൻ്റെ സ്വരം ഇങ്ങോട്ട് കൂടി കേൾക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ മാത്രമേ അത് സംഭാഷണമായി മാറുന്നുള്ളൂ. അത് ഒരു ഫോൺ സംഭാഷണം പോലെയായി മാറുന്നുള്ളൂ. അല്ലെങ്കിൽ അത് റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന പോലെ ദൈവത്തിന് അനുഭവപ്പെടും. നമ്മൾ അങ്ങോട്ട് മാത്രം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനൊരു സംഭാഷണമായി മാറുമ്പോൾ മാത്രമേ അതൊരു പ്രാർത്ഥനയാകുന്നുള്ളൂ. ദൈവത്തെ ശ്രമിക്കാനായിട്ട് നമുക്ക് സാധിക്കാതെ പോകുന്നു. മൂന്നാമതായിട്ട്, നമ്മൾ നമ്മുടെ അത്യാവശ്യങ്ങൾക്കപ്പുറത്തേക്ക് കിടന്ന് അനാവശ്യങ്ങൾക്കും ആഡംബരങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ സാധ്യതയുണ്ട്. അഗസ്തീൻ പറയുന്നത് നീ നിൻ്റെ ദുരാശയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ആവശ്യമില്ലാത്തത് ചോദിച്ചുകൊണ്ടാണ് പ്രാർത്ഥന ശ്രവിക്കപ്പെടാതെ പോകുന്നത് എന്ന് വചനം നമ്മളോട് പറയുന്നുണ്ട്. അങ്ങനെ അനാവശ്യമായ കാര്യങ്ങളെക്കുറിച്ച് കൂടി നമ്മൾ കയറി ചോദിച്ച് അഭ്യർത്ഥിച്ച് പോകാനായിട്ട് സാധ്യത അതിഭാഷണം കൊണ്ട് ഉണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നു. 4-ാമത്തെ പ്രധാനപ്പെട്ടൊരു അപകടം എന്ന് പറയപ്പെടുന്നത് ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുന്നു എന്നതിൻ്റെ അപ്പുറം നമ്മൾ ചില പ്രകടനങ്ങൾ നടത്തുകയാണ്. ഫരിസേനും ചുങ്കക്കാരനും പ്രാർത്ഥിക്കാൻ പോയപ്പോൾ ഫരിസേൻ ചുങ്കക്കാരന് മുമ്പിൽ നടത്തിയൊരു പ്രകടനം പോലെ, ഞാൻ നേർച്ചകാഴ്ചകൾ സമർപ്പിക്കുന്നുണ്ട്, ഉപവസിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാനൊരു ഉത്തമനായ ഫരിസേനാണ്, അതുകൊണ്ട് എനിക്ക് അനുഗ്രഹങ്ങൾ തരണമെന്ന ഒരു പ്രകടനം. അത് ദൈവത്തിൻ്റെ പ്രകടനം, ദൈവത്തിനത് കേൾക്കേണ്ട ആവശ്യമില്ല, കാരണം ദൈവം തന്നെ അറിയുന്നു. പക്ഷേ ഈ പ്രകടനം പലപ്പോഴും നമ്മൾ നടത്തുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ്, മറ്റുള്ളവരുടെ മുമ്പിലാണ്. അപ്പോൾ പ്രകടനമായി മാറരുത് പ്രാർത്ഥന എന്നൊരു ഓർമ്മപ്പെടുത്തല്. അഞ്ചാമതായിട്ട് നമുക്ക് ചിന്തിക്കാൻ സാധിക്കും, മറ്റുള്ളവരെ ദ്രോഹിക്കുന്നതായി പ്രാർത്ഥന മാറരുത്. ചില നേരങ്ങളെങ്കിലും കുടുംബ പ്രാർത്ഥനകൾ അല്ലെങ്കിൽ കുടുംബ കൂട്ടായ്മ പ്രാർത്ഥനകളിലോ അല്ലെങ്കിൽ ദേവാലയത്തിലെ വിശ്വാസികളുടെ പ്രാർത്ഥനയൊക്കെ ചെല്ലുമ്പോൾ മറ്റുള്ളവരെ നമ്മൾ ഇൻസൾട്ട് ചെയ്യാറുണ്ട്. ഫരിസേയൻ പ്രാർത്ഥിച്ച പോലെ, ഈ നിൽക്കുന്ന ചുങ്കക്കാരനെ പോലെ അല്ല ഞാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫരിസേയൻ പറഞ്ഞത്. അതുപോലെ ചിലർ വന്ന് പ്രാർത്ഥിക്കാറുണ്ട്, ദൈവമേ എൻ്റെ മകൻ വഴിതെറ്റിപ്പോയി മറ്റു മതത്തിൽപ്പെട്ടൊരു പെൺകുട്ടിയുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെടാതെ പോയതിനെ ഓർത്ത് ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു, കർത്താവെ അങ്ങനെ ആരാധിക്കുന്നു. ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനായിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും എൻ്റെ കുടുംബത്തിന് നൽകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥന ചൊല്ലുന്നതിൻ്റെ കാരണം ഒരു പക്ഷേ തൊട്ടടുത്തിരിക്കുന്ന ഒരു പാവം അമ്മ തൻ്റെ മകൻ തന്നെ വിട്ട് ഒരു അന്യമതസ്ഥയായ പെൺകുട്ടിയോടൊപ്പം ഇറങ്ങിപ്പോയതിൻ്റെ വേദനയിൽ നൊന്തുനീറിയിരിക്കുന്ന അമ്മയെ കുത്തിക്കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഈ പ്രാർത്ഥന ഇടുന്നത്. അങ്ങനെ മറ്റുള്ളവരെ കുത്തിയുള്ള പ്രാർത്ഥനകളും നമുക്ക് ഈ അതിഭാഷണം കൊണ്ട് സംഭവിച്ചു പോകുന്നുള്ളതാണ് സത്യം. അങ്ങനെ അതിഭാഷണം കൊണ്ട് സംഭവിക്കുന്ന പ്രാർത്ഥന കൃത്യമാവാതെ പോവുകയും പ്രാർത്ഥന വഴിതെറ്റിപ്പോയിട്ടത് മറ്റ് ഒരുപക്ഷെ പ്രാർത്ഥന നമ്മളെ കൂടുതൽ പാപിയാക്കി മാറ്റുന്ന പ്രാർത്ഥനയാക്കി പോവുകയും ചെയ്യുന്നു. അതാണ് അതിഭാഷണം കൊണ്ട് സംഭവിക്കുന്നത്. ഈ സ്വർഗസ്നേഹപിതാവ് എന്ന പ്രാർത്ഥന ചൊല്ലിയാൽ മാത്രം മതി, അതിനകത്തെല്ലാം ഉണ്ട്. അത് യഥാർത്ഥത്തിൽ അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് ദൈവശാസ്ത്രന്മാർ പറയുന്നത് അതൊരു ക്രിസ്ത്യാനിയുടെ പ്രാർത്ഥനയേ അല്ല, അത് എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന എവിടെ ആരെ പഠിപ്പിച്ചാലും ആർക്കും കുറ്റം ആരോപിക്കാൻ പറ്റില്ല.
കോൺവെൻ്റ് സ്കൂളുകളിൽ സിസ്റ്റേഴ്സ് കുഞ്ഞുങ്ങളെ വിളിച്ചിരുത്തി ഈ പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുക്കുകയാണ്, ക്രൈസ്തവരെ വിളിച്ചിരുത്തി പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എന്തിനാണ് ക്രിസ്ത്യാനിയുടെ പ്രാർത്ഥന ഞങ്ങൾ പഠിപ്പിച്ചതെന്ന് ആർക്കും ചോദിക്കാൻ പറ്റത്തില്ല. കാരണം ക്രിസ്ത്യാനിയുടേത് എന്ന് പറയുന്ന ഒന്നും തന്നെ ആ പ്രാർത്ഥനയിലില്ല. അത് എല്ലാ മനുഷ്യർക്കും പ്രാർത്ഥിക്കാവുന്ന പ്രാർത്ഥനയാണ്. രണ്ടാമത്തെ പ്രത്യേകത, ഈ പ്രാർത്ഥന ചൊല്ലുമ്പോൾ ക്രിസ്തു നമ്മളും സഹോദരങ്ങളായി മാറുന്നു. കാരണം ക്രിസ്തു നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് സ്വർഗസ്നായ പിതാവേ എന്ന് വിളിച്ചുകൊണ്ടാണ്. ക്രിസ്തുനാഥൻ്റെ പിതാവിനെ നമുക്കും കൂടി പിതാവായി നൽകിക്കൊണ്ട് നമ്മളെ ഒരു പടി ഉയർത്തുമ്പോൾ നമ്മൾ ക്രിസ്തുവിൻ്റെ സഹോദരൻ എന്ന പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നു എന്നുള്ളതാണ് സത്യം. അപ്പോൾ അങ്ങനെ ഒരു അനുഗ്രഹം കൂടി നമുക്ക് ആ പ്രാർത്ഥന ലഭിക്കുന്നുണ്ട്. ഏഴ് വരികളുള്ള ഈ പ്രാർത്ഥനയിൽ ആദ്യത്തെ മൂന്ന് വരികൾ ദൈവവും മനുഷ്യ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടുള്ള ഭാഗമാണെങ്കിൽ ബാക്കി നാല് വരികൾ നമ്മൾക്ക് വേണ്ടിയുള്ള അപേക്ഷകളായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഈ ഏഴ് വരികളിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു വസ്തുത, പിതാവിനെ നമ്മൾ വിളിക്കുമ്പോഴും ആ പിതാവ് ഒരു രാജാവാണ് എന്ന് ഓർപ്പിക്കുന്ന ഭാഗമാണ് നമുക്ക് പിന്നീട് കാണാൻ സാധിക്കുക. അവിടുത്തെ നാമം പൂജിതമാകണമേ എന്ന് പറയുമ്പോൾ സ്തുതിക്കുകയാണ്. അത് ആ ഒരു ലൊക്കാലിറ്റിയിലെ ആ ഒരു ചരിത്ര പശ്ചാത്തലത്തിൽ നമ്മൾ നോക്കിയാൽ രാജാവിന് വേണ്ടി മാറ്റിവെച്ചിരുന്ന ഒരു കാര്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ദൈവത്തിന് പിതാവിന് എൻ്റെ അപ്പന് ആയ സ്വർഗസ്നായ പിതാവിന് ഞാൻ സ്തുതിക്കുകയാണ് എന്ന് പറയുന്നു. അങ്ങയുടെ നാമം പൂജിതമാകണം, അങ്ങയുടെ രാജ്യം വരണമെന്ന് രണ്ടാമത്തെ വാക്യം. അങ്ങയുടെ രാജ്യം വരണമെന്ന് പറയുമ്പോൾ അതും രാജകീയമായ ഒരു വസ്തുതയാണ്. ഇവിടെ മൊത്തം നീ വെട്ടിപ്പിടിക്കുക, എൻ്റെ ഹൃദയദിനം നീ വെട്ടിപ്പിടിക്കുക, എൻ്റെ കുടുംബം നീ വെട്ടിപ്പിടിക്കുക, ഇത് നിൻ്റെ സ്വന്തമാണ് എന്ന രീതിയിൽ അങ്ങയുടെ രാജ്യം വരണമേ. മറ്റാരൊക്കെയോ ഭരണം നടത്താൻ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന എൻ്റെ കുടുംബത്തെ നീ സ്വന്തമാക്കി വയ്ക്കുക, നീ ഇവിടെ ഭരണം നടത്തുക. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നിന്റെ കൽപ്പന ഇവിടെ നിറവേറണം, മറ്റൊരു കൽപ്പനകളുമല്ല ഇവിടെ നിറവേറേണ്ടത്. അങ്ങയുടെ നാമം മഹത്വപ്പെടട്ടെ, അങ്ങയുടെ രാജ്യം ആയി എൻ്റെ ഉള്ളും ഞാനായിരിക്കുന്ന ഇടവും ഒക്കെ മാറേണ്ടിയിരിക്കുന്നു. മൂന്നാമത് പറഞ്ഞു വയ്ക്കുന്നു, അങ്ങയുടെ കൽപ്പനകൾ ഇവിടെ നിറവേറേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഒരു രാജകീയമായ അധിനിവേശം നീ എൻ്റെ മേൽ സ്നേഹപൂർവ്വം നൽകുക എന്ന ഒരു ക്ഷണമാണ് നമ്മൾ ആദ്യ ഭാഗത്ത്. രണ്ടാമത്തെ ഭാഗത്ത് നാല് വാക്യങ്ങളിലൂടെ ആവശ്യങ്ങൾ ഉന്നയിക്കുക, രാജാവിൻ്റെ മുന്നിൽ നിന്നിട്ട് അത്യാവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അപേക്ഷിക്കുക. ഇന്നത്തേക്കുള്ള ആഹാരം, പട്ടിണി കിടക്കുന്ന എനിക്ക് ഇന്നത്തേക്കുള്ള ആഹാരം തരണം, നാളത്തേക്കുള്ള വേണ്ട, നാളത്തേക്കുള്ള ചോദിച്ചാൽ അത് ആഡംബരമായിപ്പോയി, അനാവശ്യമായിപ്പോയി. അനാവശ്യമല്ല, അത്യാവശ്യമാണ് ഞാൻ ചോദിക്കുന്നത്, ഇന്നത്തേക്കുള്ള ആഹാരം തരണമേ. അതായത് ആഹാരം എന്നത് വസ്തുവിനെ കുറിച്ച് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, ഇന്നെനിക്ക് ആവശ്യമായിട്ടുള്ള സ്നേഹം കിട്ടണമേ, ഇന്നെനിക്ക് ആവശ്യമായിട്ടുള്ള അറിവ് കിട്ടണമേ, ഇന്നെനിക്ക് ആവശ്യമായിട്ടുള്ള വഴി നടത്തൽ കിട്ടണമേ, മുമ്പോട്ട് പോകാം. രണ്ടാമത് പറഞ്ഞു വയ്ക്കുന്നു, ഒരു നിബന്ധന പ്രകാരമാണ്, ഞാൻ മറ്റുള്ളവരോട് ക്ഷമിക്കുമെങ്കിൽ കർത്താവേ നിൻ്റെ കരുണ എനിക്കും കിട്ടണം. അതാ ഞാൻ മറ്റുള്ളവരുടെ പാപങ്ങൾ മറ്റുള്ളവരുടെ തെറ്റുകൾ മറക്കാൻ ശ്രമിക്കുകയാണ്, മറക്കാൻ ശ്രമിക്കുമ്പോൾ ദൈവമേ എന്നോടും പൊറുക്കണമേ എന്നുള്ള. ഇന്ന് ഞാൻ വായിച്ചൊരു ചെറിയൊരു ലേഖനം, ജീസസ് ഡെയിലി എന്ന് പറയപ്പെടുന്ന ഒരു പേജിൽ, ഇൻ്റർനെറ്റ് പേജിൽ വായിച്ചൊരു പഠനമാണ്. അതിൽ വളരെ സുന്ദരമായിട്ട് അറിയിച്ചിരിക്കുന്നൊരു സയൻറ്റിഫിക് പഠനം ഇപ്രകാരമാണ്, മറക്കാൻ സാധിക്കുന്ന അവസ്ഥ ഉള്ളവർക്ക് അവരുടെ ഐ ക്യു ലെവൽ കൂടുതലായിരിക്കും, അവരുടെ ഇൻ്റലിജൻസ് കോഷ്യം കൂടുതലായിരിക്കും. നിങ്ങൾ മറന്നു പോകുന്ന സ്വഭാവമുള്ള വ്യക്തിയാണ്, പലതും നിങ്ങൾ മറന്നു പോകുന്നുണ്ട്. നിങ്ങളോട് തെറ്റ് ചെയ്തതിനോട് പോലും നിങ്ങൾ പലപ്പോഴും നിങ്ങൾ ക്ഷമിക്കൂ എന്ന് പറഞ്ഞതിനൊക്കപ്പുറം നിങ്ങൾക്ക് മറന്നുപോയി, അത് ആ വ്യക്തിയെപ്പോഴും മറന്നു പോകുന്നു, ആ വ്യക്തിയുടെ പേരും മുഖവും ഒക്കെ മറന്നു പോകുന്നൊരവസ്ഥ നിങ്ങൾക്കുണ്ടെങ്കിൽ. ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, ചില ദുഷ്ടതയോടുകൂടി ഇടപെട്ട ചില ആളുകളുടെ വ്യക്തമായിട്ട് അത്രയ്ക്ക് പേഴ്സണലായിട്ട് ഇടപെട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലരുടെയൊക്കെ പേരും മുഖവും ഒക്കെ മറന്നു പോകുന്നൊരവസ്ഥ നമുക്ക് പലരൂപവും ഉണ്ട്. അങ്ങനെ മറന്നുപോവുകയാണെങ്കിൽ നിങ്ങൾ സന്തോഷിക്കുക, കാരണം നിങ്ങളുടെ ഐ ക്യു ലെവൽ കൂടുതലാണ്. പലതും ഒക്കെ ഓർത്ത് വയ്ക്കാനായിട്ട് നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഐ ക്യു ലെവലിന് കുറവുണ്ടെന്നാണ് മനസ്സിലാക്കുക. നിങ്ങൾ കുറേ കാര്യങ്ങൾ ഓർത്തിരിക്കുന്നുണ്ടെങ്കിൽ ആ മെമ്മറി പവർ കൂടുതലെന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നൊരവസ്ഥയിൽ ഐ ക്യു ലെവൽ കുറഞ്ഞിരിക്കുമെന്ന് പറയുന്നത് മറന്നു കളയുക എന്നുള്ള. അപ്പോൾ ഈ തെറ്റ് നിങ്ങളോട് തെറ്റ് ചെയ്തതിനോട് നിങ്ങൾ ക്ഷമിക്കുന്ന പോലെ എന്നൊക്കെ പറയുമ്പോൾ ക്ഷമ എന്ന് പറയപ്പെടുന്നതിൻ്റെ ഒരു പൂർണ്ണമായ അവസ്ഥ അതങ്ങ് മറന്നേക്കുക, ഇനി മുമ്പോട്ട് പോവുക എന്നുള്ളൊരവസ്ഥയാണ്. അതിനുള്ളൊരു കൃപയ്ക്കായിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അതൊരു വലിയ കൃപയാണ്, അത് വലിയ അനുഗ്രഹമാണ്. അത് അതിനുവേണ്ടിയാണ് പ്രാർത്ഥിക്കുക, അത് ആവശ്യമാണ്, അവരുടെ അത്യാവശ്യമായ കാര്യമാണ്. ഇന്നത്തേക്കുള്ള ആഹാരം അത്യാവശ്യമായിരിക്കുന്ന പോലെ അത്യാവശ്യമായ കാര്യമാണ് ഞാൻ എന്നോട് പാപം ചെയ്തവരൊക്കെ ക്ഷമിക്കുക, എന്നിട്ട് എനിക്ക് കരുണ കിട്ടണം എന്നുള്ളത്. എന്നിട്ട് മൂന്നാമത്തെ കാര്യം പറഞ്ഞു വയ്ക്കുന്നുണ്ട്, പാപത്തിലൊന്നും വീഴാതെ എന്നെ കാക്കണം, പാപത്തിൽ വീഴാതെ എന്നെ കാക്കണം എന്നുള്ളതാണ്. പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ എന്ന് പറയുമ്പോൾ ഫ്രാൻസിസ് പാപ്പ പറയുന്നതിനെ കുറച്ച് കാളും കുറച്ചുകൂടി ഭംഗിയായിട്ട് പറയുന്നത് പ്രലോഭനത്തിൽ പെടാതെ കാക്കണമെന്ന് പറയുന്നതല്ലേ. ഡിഫൻഡ് അസ് ഫ്രം ദ ടെംപ്റ്റേഷൻ, ടു നോട്ട് ലീഡ് അസ് ടു ദ ടെംപ്റ്റേഷൻ എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ഡിഫൻഡ് അസ് ഫ്രം ദ ടെംപ്റ്റേഷൻ എന്ന് പറയുന്നത് ഞങ്ങളെ പ്രലോഭനത്തിൽ നിന്നും പൊതിഞ്ഞു പിടിക്കണമേ.
സംരക്ഷിക്കണമേ. നമ്മൾ പലപ്പോഴും അനുഭവിക്കുന്നുണ്ട്, പക്ഷേ നമ്മൾ ആ പൊതിഞ്ഞു പിടിച്ചേക്കുന്ന ആ കരം തള്ളി മാറ്റിയിട്ടാണ് ചില പാവങ്ങളൊക്കെ ചെയ്യുന്നത്. നമുക്ക് തിരിച്ചറിയാൻ പറ്റും. പലപ്പോഴും നമ്മൾ പല പാവങ്ങളെ കുറിച്ചും തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു തിരിച്ചറിയതാണ്, ഞാൻ ആ പൊതിഞ്ഞു പിടിച്ച കരത്തെ തള്ളി മാറ്റിയിട്ടാണ് പാവത്തിലേക്ക് ചാടിയത്. അപ്പോൾ അങ്ങനെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് നമ്മൾ ആവശ്യപ്പെടുന്നു, ആവശ്യപ്പെടുമ്പോൾ അത് ചെയ്തു തരുന്നു. അവസാനം പറഞ്ഞിരിക്കുന്ന സകലവിധ തിന്മകളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. അത് ദുഃഖം, ദുരിതം, കഷ്ടപ്പാടുകൾ, വേദനകൾ, രോഗങ്ങൾ, അങ്ങനെ ഇവിൽ എന്ന് പറയപ്പെടുന്ന സകലത്തിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. അത് പാവം മാത്രമല്ല, നെഗറ്റീവിലേക്ക് പോകുന്ന അല്ലെങ്കിൽ ഡാർക്ക്നെസ്സിലേക്ക് പോകുന്ന സകലത്തിൽ നിന്നും എന്നെ രക്ഷിക്കണമേ എന്ന് പറയാം. എന്നെ വെളിച്ചത്തിലേക്ക് തിരിച്ചു പിടിച്ചാൽ മതി, നിന്നോടൊപ്പം വരുന്നാൽ മതി, എന്നെ ഒന്ന് സംരക്ഷിക്കണമേ. അങ്ങനെ വളരെ സുന്ദരമായൊരു പ്രാർത്ഥനയാണ് സ്വർഗസ്നേഹ പിതാവിൻ്റെ പ്രാർത്ഥന. ഈ പ്രാർത്ഥന ശ്രദ്ധാപൂർവം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഒരു അധികാരി, സ്വർഗസ്ഥനായ ഒരു രാജാവ്, അവൻ എൻ്റെ പിതാവാണ്. എൻ്റെ പിതാവായ സ്വർഗത്തിലിരിക്കുന്ന രാജാവ്, സകലത്തിൻ്റെ മേൽ അധികാരമുള്ളത്, അവരോട് ഞാൻ യാചിക്കുന്ന കാര്യങ്ങളാണ് ഈ പ്രാർത്ഥനകൾ. പ്രാർത്ഥനയുടെ ആസ്വാദ്യതയിലേക്ക്, ആസ്വാദ്യകരമായ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വളർത്തണമെന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതായിട്ടുള്ളത്. പ്രാർത്ഥന മടുപ്പുള്ളതായിട്ട് പോകുമ്പോഴാണ് പ്രാർത്ഥിക്കാൻ നമുക്ക് മനസ്സിലാകാൻ വരുന്നത്. പ്രാർത്ഥിക്കുന്നതിൽ രസമുണ്ട്, സന്തോഷമുണ്ടെന്നുള്ള തിരിച്ചറിവിലേക്ക് ഇനി നമ്മൾ ഒരുപാട് വളരേണ്ടിയിരിക്കുന്നു. ഈ തപസ്സാനത്തിന് അപ്രകാരം വളരാനുള്ള കൃപയ്ക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സ്നേഹപൂർവ്വം നിങ്ങളുടെ ഫിൽസനച്ചൻ.